ഹായ് വച്ചാമാരെ, അപ്പം എല്ലാവർക്കും പണിയില്ലാത്തവൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കുട്ടിക്കാനത്തുള്ള ഒരു കൊട്ടാരത്തിലേക്കാണ്. അത് തിരുവിതാംകൂർ മഹാരാജാവ് പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമാണ്. അത് വനത്തിൻ്റെ നടുക്കാണ്. വനത്തിൻ്റെ നടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കാടാണ്. അതിൻ്റെ ഒത്ത നടുക്കാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ്. ഇതിനെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വേനൽക്കാലത്ത് ഒരു വസതി എന്നുള്ള രീതിയിൽ പണി കഴിപ്പിച്ചതാണ് കൊട്ടാരം. അതുകൊണ്ട് കാടിൻ്റെ നടുക്കാണ്. ഇവിടെ മിക്കവാറും എല്ലായ്പ്പോഴും മഞ്ഞായിരിക്കും. കുട്ടിക്കാനമാണല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, മിക്കവാറും മഞ്ഞായിരിക്കും. അപ്പം അതിനുവേണ്ടി രാജാവിന് പണി കഴിപ്പിച്ച കൊട്ടാരത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം അജാമാരെ, ചാനലിൻ്റെ പേര് മറക്കരുത്, പണിയില്ലാത്തവൻ. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പം മച്ചാമാരെ, നമുക്ക് നേരെ കൊട്ടാരത്തിലേക്ക് പോവാം. മച്ചാമാരെ, നമ്മൾ വന്നത് ഈ റോഡാണ്. എന്നിട്ട് ഈ നേരെ വരുമ്പോൾ നമുക്ക് വേണ്ടേ ഇവിടെ ഒരു ചെറിയ ഗേറ്റ് കാണാം. കാണാം, അതുകൊണ്ട് അവൻ്റെ പുറകെ കാണുന്നതുകൊണ്ട് അത് ഗേറ്റ് എന്ന് പറയാനില്ല, എന്നാലും ചെറിയൊരു ഗേറ്റാണ്. അപ്പോൾ അതിലേ വേണം അകത്തോട്ട് കയറിയാൽ അമ്മച്ചി കൊട്ടാരമാണ്. ഇവിടെ അപ്പുറത്താണ് കൊട്ടാരം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ബോർഡൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വഴിയടക്കം നിങ്ങളെ കാണിച്ചത്. അപ്പം വരുന്നവർക്ക് തെറ്റരുത്, അവിടെ നിന്നാണ് വരുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയാൽ മതി. മജമാരെ, ഇതുണ്ടോ വഴി രണ്ടായിട്ട് തിരിയുന്നത്. അപ്പം നമുക്ക് ഇതിലെ പോയാൽ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് ചെല്ലുന്നത്, ഇതിലെ ബാക്ക് സൈഡ് വഴി കയറി പോകണമാണ്. അപ്പം നമ്മൾ നേരെ ബാക്ക് സൈഡിൽ കൂടെയാണ് കയറി മുകളിലേക്ക് പോകുന്നത്. ഇതാണ് ഫ്രണ്ടിൽ കൂടെ കാണുന്ന റോഡ്. അപ്പം ഇതിലേ ഇങ്ങനെ വന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഇത് കൊട്ടാരം. അപ്പം മച്ചാനെ, മറ്റൊരു പ്രത്യേകത കൂടെ നമ്മുടെ അമ്മച്ചി കൊട്ടാരത്തിനുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഇവിടാണ് എടുത്തത് കേട്ടോ. Thank you.
മച്ചാനെ മഞ്ഞ് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞാണ് അല്ലേ, സൂപ്പർ മഞ്ഞ്. മച്ചാനെ ഇപ്പം 4:46 സമയം വൈകുന്നേരം. ഇവിടെ നല്ല കിടിലം മഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതുണ്ടോ എൻ്റെ പുറകിൽ കാണാൻ, തൊട്ടടുത്ത് നിൽക്കുന്നവനെ പോലും കാണാൻ പറ്റുന്നില്ല. എൻ്റെ തൊട്ട് പുറകിലാണിത്, നമുക്കിത് കാണാൻ സാധിക്കുന്നില്ല. അത്തേക്കൂട്ട് മഞ്ഞാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ ഏകദേശം ഒരു 4 മണിയോട് കൂടി ഇവിടെ എത്തേണ്ടതാണ്. ഇവിടെ എത്തിയാൽ ഇതേ കൂട്ട് തന്നെ മഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇതേതോ തമിഴ് പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ടാണ് ഇതേണ്ട ഈ മര ഇതിവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഈ സാധനം ഇവിടെ ഇല്ലാത്തതാണ് കേട്ടോ. മച്ചാനെ അമ്മജി കൊട്ടാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്ന് തീർച്ചയായിട്ടും കാണുക. കുട്ടിക്കാനത്താണ്, നമുക്ക് വളരെ അടുത്താണ്. അപ്പം കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ തികച്ചില്ല ഇവിടെ അമ്മജി കൊട്ടാരത്തിലേക്ക് വരാൻ. അപ്പം വരുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പം വന്നത് റാന്നിയിൽ നിന്നാണ്. അപ്പം റാന്നിയിൽ നിന്ന് എരുമേലിയിൽ നിന്ന് മുണ്ടക്കയം, മുണ്ടക്കയത്ത് നിന്ന് കൊടികുത്തിയിൽ നിന്ന് കുട്ടിക്കാനം. അപ്പം കുട്ടിക്കാനം വരെ പോകണ്ട, നമുക്ക് കുട്ടിക്കാനത്തിന് താഴെയാണ് ഈ ഇങ്ങോട്ട് തിരിയേണ്ട ഡീവിയേഷൻ വരുന്നത്. അപ്പോൾ കുട്ടിക്കാനത്തിന് താഴെ ഒരു വളവുണ്ട്. ആ വളവിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഒരു വഴി കിടപ്പുണ്ട്. നമ്മൾ റാന്നിയിൽ നിന്ന് വരുമ്പം, അതായത് നമ്മൾ കുട്ടിക്കാനത്തിലേക്ക് വരുമ്പം, കുട്ടിക്കാനത്തിന് താഴെ ലെഫ്റ്റിലേക്ക് ഒരു വഴി. ആ വഴിയെ നേരെ വന്നാൽ ഈ അമ്മജി കൊട്ടാരത്തിലാണ് വരുന്നത്. ഞാൻ പുറകുവശത്തൂടെ വന്നതുകൊണ്ട് താഴെയാണ് വണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതേപോലത്തെ നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണുമ്പോഴായിരിക്കും. ബൈ ബൈ.